വിശ്വാസങ്ങളുണ്ട്. നമുക്ക് അലക്സാണ്ടർ സാർ ഇവിടെ, അലക്സാണ്ടർ ജേക്കബ് സാർ ഇവിടെ ഉണ്ട്. അദ്ദേഹം ക്ഷേത്രങ്ങളെ കുറിച്ചൊക്കെ വിശദമായി സംസാരിക്കും. അതുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മുടെ ട്രസ്റ്റ് പ്രസിഡന്റായ ശ്രീ രാധാകൃഷ്ണൻ അവർക്കാണ്. അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങളിൽ എക്കാലവും ഇന്നും അദ്ദേഹം മുൻ നിന്ന് പ്രവർത്തിക്കുകയാണ്. അദ്ദേഹത്തിന് നമ്മുടെ ഈ സാംസ്കാരിക സമ്മേളനത്തിന്റെ പേരിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും പ്രഥമ ശിവശക്തി പുരസ്കാരം വിതരണം ചെയ്യുന്ന തിരുവിതാംകൂർ രാജകുടുംബാംഗം ഇളയതമ്പുരാൻ ശ്രീ അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ അവർക്കാണ്. നിങ്ങൾക്കറിയാം, അദ്ദേഹം ഒരു തിരക്കുള്ള മനുഷ്യനാണ്. നമ്മൾ ഈ ചടങ്ങിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ പലതവണ ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അദ്ദേഹവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. ഒരിക്കൽ വിളിച്ചപ്പോൾ അദ്ദേഹം ഒരു മടിയും കൂടാതെ നിയമപ്രതിസന്ധി എത്തിച്ചേരാം എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തുകയും ചെയ്തു. അദ്ദേഹത്തിന് ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഐപിഎസ് മുൻ DGP ആയിരുന്ന അദ്ദേഹം, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിനാണ്. അദ്ദേഹത്തിന്റെ നമ്മൾ ഈ യൂട്യൂബ് വഴിയൊക്കെ നമ്മൾ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളെല്ലാം കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിനെ വിളിച്ചപ്പോഴത്തേക്കും അദ്ദേഹം ഒരു മടിയും കൂടാതെ എത്തിച്ചേർന്നുകൊള്ളാം എന്നറിയിക്കുകയും കൃത്യസമയത്ത് തന്നെ അദ്ദേഹം ആരോഗ്യ കാരണങ്ങളാലൊക്കെ അദ്ദേഹം കുറച്ച് ബുദ്ധിമുട്ടുന്ന ആളാണ്, എന്നാലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം ഇവിടെ എത്തിച്ചേരുകയുണ്ടായി. അതിൽ ഈ യോഗത്തിലേക്ക് അദ്ദേഹത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ ഉത്സവത്തിന്റെ പ്രത്യേകതയുണ്ട്. ബ്രഹ്മകുമാരീസ് എന്നൊരു സംഘടന ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് എന്താണ് ബ്രഹ്മകുമാരീസ് എന്നുള്ളത്. അപ്പൊ അത് നമ്മൾ ചർച്ച ചെയ്യുകയും ഈ വർഷം നമുക്ക് ബ്രഹ്മകുമാരീസിന് ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഒരു പ്രോഗ്രാം ഇവിടെ വയ്ക്കാം എന്ന് നമ്മൾ തീരുമാനിക്കുകയുണ്ടായി. അതനുസരിച്ച് നമ്മൾ അന്ന് പോവുകയും ദൈവത്തിന്റെ ഒരു ഇതെല്ലാം ദൈവത്തിന്റെ ഒരു നിമിത്തമാണ്. നമ്മൾ അവരെ വിളിക്കുകയും അതിന്റെ മെയിൻ ആള് ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ചെന്നൈയിലാണ്. അദ്ദേഹം വെച്ച് നമ്മൾ വിളിക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം നമ്മുടെ കാർഡ് സ്വീകരിക്കുകയും അദ്ദേഹം ചെന്നൈ ഞാൻ അവിടെ വരാം ഒന്ന് നോക്കട്ടെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം അന്ന് തന്നെ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് വരികയും ഇവിടെ കണ്ട് ഈ ക്ഷേത്രമെല്ലാം കണ്ടപ്പോൾ അദ്ദേഹം അവർക്ക് ഈ ഒരു ദ്വാദശ ജ്യോതിർലിംഗ ദിനദർശനത്തിന്റെ ആ ഒരു പ്രോഗ്രാം ഇവിടെ ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അപ്പം ആ ആശംസ കഴിക്കുന്ന കൂട്ടത്തിൽ ബ്രഹ്മകുമാരീസിന്റെ ശ്രീ രാജയോഗിനി ബ്രഹ്മകുമാരി വിനി അവരെ നമ്മുടെ പേരിലുണ്ട്. ഈ യോഗത്തിലേക്ക് ആദ്യവുമായി സ്വാഗതം ചെയ്യും. അടുത്തത് അഭേദാനന്ദാശ്രമത്തിലെ വൈസ് പ്രസിഡന്റ് ശ്രീ കേശവാനന്ദ ഭാരതി അവർക്കാണ്. അദ്ദേഹം നമ്മുടെ ഈ ക്ഷേത്രത്തിലെ സ്ഥിരം ഒരു സന്ദർശകനാണ്. എല്ലാ മാസവും അദ്ദേഹം നമ്മുടെ ക്ഷേത്രത്തിൽ വരികയും നമ്മൾ കമ്മിറ്റിക്കാരുമായി ചർച്ചകൾ നടത്തുകയും ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധിക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മാന്യനായ വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനും നമ്മൾ വിളിച്ചപ്പോൾ തന്നെ ഒരു ദിവസം കൂടാതെ എത്തിച്ചേർന്നതെന്ന് പറയുകയും കൃത്യസമയത്ത് എത്തിച്ചേരുകയും ചെയ്ത ശ്രീ കേശവാനന്ദ ഭാരതി അവർക്കും ഈ യോഗത്തിലെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം ചെയ്യേണ്ടത് ഈ നാട്ടിലെ നിങ്ങൾ നല്ലവരായ ഇവിടെ ഈ സംസ്കാര സമ്മേളനത്തിന് പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളെയാണ്. കൃത്യസമയത്ത് വരികയും നമ്മുടെ ക്ഷേത്രത്തിലെ പ്രോഗ്രാമുകളുമായിട്ടും പൂജകളുമായിട്ടും സഹകരിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും പറയുന്നു. അതുകൂടാതെ നമ്മുടെ ക്ഷേത്ര തന്ത്രി അദ്ദേഹം ഉണ്ട്. അദ്ദേഹത്തിനാണ് നമ്മളിന്ന് പ്രഥമ പുരസ്കാരം കൊടുക്കുന്നത്. ഒരു ചർച്ചയും ഇവിടെ വേണ്ടി വന്നില്ല, കൊടുക്കണം എന്നൊരു നിർദ്ദേശം വരികയും എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹവും കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരുകയുണ്ടായി. അദ്ദേഹത്തിന് ഈ ചടങ്ങിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഇനി ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ എല്ലാവർക്കും
സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. നിറചിരിയോടെ ചെറുചെറുക്കോടെ എല്ലാത്തിനും മുൻപന്തിയിൽ നിൽക്കുന്ന ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീ ഡി രാധാകൃഷ്ണൻ അവരുടെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. അധ്യക്ഷ പ്രസംഗത്തിനെ ക്ഷണിച്ചിരിക്കുന്നു എങ്കിലും ഞാൻ നമ്മുടെ വിശിഷ്ട വ്യക്തികളുടെ തിരക്ക് പ്രമാണിച്ചും മറ്റ് കാര്യങ്ങളൊക്കെ സെക്രട്ടറി സംസാരിക്കുകയും ചെയ്തു. അത് കാരണം വളരെ ചുരുക്കിക്കൊള്ളാം. വേദിയിലും സദസ്സിലും ഉപദിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരായ വ്യക്തികൾക്കെല്ലാം ട്രസ്റ്റിന്റെ പേരിൽ ഒന്നുകൂടി ഞാൻ പ്രണാമം അർപ്പിക്കുകയാണ്. വളരെ നേട്ടുന്നില്ല, നമ്മുടെ വിശിഷ്ട വ്യക്തിക്ക് പോകാനുള്ളത് കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം വളരെ ഒന്നും പറയാതെ തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ വ്യക്തിപരമായ പേരിലും ക്ഷേത്ര ട്രസ്റ്റിന്റെ പേരിലും നന്ദി ഒന്നുകൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ ചെറു സംസാരം നിർത്തുന്നു. പരമ്പരയുടെ ഇളയ തമ്പുരാൻ ശ്രീ അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ നമ്മളോടൊപ്പമുള്ള ഈ സായന്തനം നമ്മുടെ പുണ്യമാണ്. ഏറ്റവും ആദരവോടെ തിരുമനസിനെ ഭദ്രദീപം പ്രജ്വലിപ്പിച്ച് ഈ മംഗളകർമ്മത്തിന് നന്ദി കുറിക്കുവാനായി സവിനയം അഭ്യർത്ഥിക്കുന്നു. ഒപ്പം മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളും ചേരണമെന്ന് താൽപര്യപ്പെടുന്നു. ഇതുപോലെ തന്നെ സൂക്ഷിക്കണം. കുറച്ചുകൂടെ കാലം കഴിഞ്ഞാൽ ഇനി ഉൾപ്പെട്ട് കാണാൻ സമ്മതിക്കരുത്. നമ്മുടെ അതൊരു നമ്മുടെ പഴയ ഒരു ചടങ്ങാണ്. തീർച്ചയായിട്ടും അത് വളരെ സന്തോഷം. ഇനി മ്യൂറൽ പെയിന്റിങ്ങും എല്ലാം വളരെ നന്നായിരിക്കുന്നു. ഇനി ഇവിടെ നേരത്തെ പറഞ്ഞുപോലെ ഒരു ക്ഷേത്രം ഇവിടെ നന്നായിട്ട് വരുമ്പോൾ, ക്ഷേത്രം നന്നായിട്ട് പറയുന്നത് നല്ല പൂജയൊക്കെ നടക്കുമ്പോൾ അതിന്റെ ഏറ്റവും ഗുണം ഇവിടുത്തെ നാട്ടിലും നാട്ടുകാർക്കുമാണ്. അപ്പോ എത്രയോ വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ ഇത് ഒരുപാട് ബുദ്ധിമുട്ടി എല്ലാവർക്കും തീർച്ചയായിട്ടും മഹാദേവന്റെ അനുഗ്രഹം എന്നും ഉണ്ടാവും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും അല്ലെങ്കിൽ രാജകുടുംബവുമായിട്ട് ബന്ധമുണ്ടെന്ന് ഇവിടെ പറഞ്ഞു. അങ്ങനെ ശ്രീ പത്മനാഭസ്വാമിയും ക്ഷേത്രവും വേറെ ഒരുപാട് അനേകം ക്ഷേത്രങ്ങളായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് തമിഴ്നാട് ഒരു ക്ഷേത്രത്തിൽ പോയി. നമ്പി കോവിൽ എന്നാണ് ക്ഷേത്രത്തിന്റെ പേര്. കളക്കാട് ഒരു ആറേഴ് വർഷം മുമ്പേ പോയതാണ്. ഒരു ജീപ്പ് പോയിട്ട് കുറച്ച് പേരും കാട്ടിനകത്ത് നടന്നൊക്കെ പോണം. പോയപ്പോ അവിടെ ആരുമില്ല, കുറച്ച് ഉള്ളിലോട്ടായുണ്ട്. അപ്പൊ എവിടെയെങ്കിലും തൊഴുതിട്ട് അവര് പൂജാരി ചോദിച്ചു, തമിഴ്നാട് ചോദിച്ചത് എവിടുന്ന് വരുന്നെന്ന് ചോദിച്ചു. ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അവര് മണി കാണിച്ചിട്ട് പറഞ്ഞു, പഴയ തിരുവിതാംകൂർ മഹാരാജാവ് സമർപ്പിച്ച മണിയാണ്. പിന്നെ 1945-1948 വരെ എല്ലാ ഓണത്തിനും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഇവിടെ ഭഗവാന് കൊടുവയൊക്കെ തരുമായിരുന്നു. ഇപ്പോഴെ കാലമൊക്കെ മാറിപ്പോ എല്ലാം നിന്നു. ഇനിയിപ്പോ ഇതൊക്കെ എന്ന് തിരിച്ചു തുടങ്ങാൻ പറ്റുന്ന അറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ക്ഷേത്രത്തിൽ നിന്ന് വരുന്നതാണ്, എന്റെ എന്താണ് കുടുംബക്ഷേത്രമാണ്. അങ്ങനെ അടുത്ത ഓണത്തിന് അവിടെ വസ്ത്രം കൊടുത്തേച്ചു. പക്ഷെ ഇതുപോലെ അനേകായിരം ക്ഷേത്രങ്ങൾ നമ്മളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഇപ്പോഴത്
ഒരുപാട് കുറഞ്ഞുപോയി. പിന്നെ മഹാദേവന്റെ അനുഗ്രഹം എന്ന് പറയുമ്പോ കഴിഞ്ഞ വർഷം എനിക്ക് ആദികൈലാസം വരെ പോവാനുള്ളൊരു അനുഗ്രഹം ശ്രീ മഹാദേവൻ തന്നു. ഇപ്പോ യാത്ര കൈലാസയാത്ര ഇപ്പോഴും കൈലാസം ടിബറ്റിലായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ ഒക്കില്ല. അങ്ങനെ ഞാൻ പോയ വഴിയുടെ സൈഡിൽ കൂടെയാണ് കാളി ഗണ്ഡകി നദി. ഇപ്പൊ പണ്ട് കേട്ടിട്ടുണ്ട് നേപ്പാളിൽ നിന്ന് ഗണ്ഡകി നദി കൂടെയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തില് സാളിഗ്രാമം കൊണ്ടുവന്നത്. തിരുമേനിക്കറിയാം 12,000 സാളിഗ്രാമമാണ് നമ്മുടെ ഭഗവാന്റെ അടിയിലുള്ളതെന്ന്. അപ്പൊ അതുവഴി ഇങ്ങനെ വണ്ടി പോവാണ്, പതുക്കെ, റോഡൊന്നുമില്ല, വളരെ മോശപ്പെട്ട വഴി കൂടെ ഇങ്ങനെ പോവാണ്. കുറച്ചു ദൂരം പോയപ്പോ വലിയൊരു മലയില് ശരിക്ക് ശംഖിര് കുത്തിവെച്ചിരിക്കുന്ന പോലെ ഒരു അടയാളം കണ്ടു. അപ്പോഴും നമ്മള് അത് ഉറപ്പിച്ചു ഇതുവഴി തന്നെ ആയിരിക്കും വന്നതെന്ന്. പക്ഷെ അതൊരു പാറയുടെ ഡിസൈൻ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ചെറിയൊരു പുസ്തകം ഇറക്കി, അപ്പൊ അതിൽ ഈ ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട്. നമ്മള് അത് ഒരു സൈഡ്, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട ഈ കൈലാസം അല്ലെങ്കിൽ ഇവിടെ ജ്യോതിർലിംഗങ്ങളെ കാണിച്ച 12 ജ്യോതിർലിംഗങ്ങള്, അതില് വളരെ ഒരു 5-6 ഒക്കെ എളുപ്പത്തിൽ പോവാം. ബാക്കി ഹിമാലയത്തിലുള്ളവരൊക്കെ നമ്മൾ ഇത്രയും പ്രയാസപ്പെട്ട് പോകുമ്പോഴ് നമ്മള് എന്ത് നേടുന്നു എന്ന് നമുക്കത് പറഞ്ഞറിയൊക്കെ കൂല. അവിടെ പോയി തൊഴുവുമ്പോഴ് നമ്മുടെ മനസ്സിന് കിട്ടുന്ന ആ ഒരു ശാന്തി, ആ ഒരു സന്തോഷം നമ്മളത് എപ്പോഴും അത് പറഞ്ഞറിയേണ്ടതല്ല, അത് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അങ്ങനെ ആദികൈലാസം എത്തിയപ്പോൾ എനിക്കൊന്നും ഒരു 14,000 അടി പൊക്കം ഉണ്ടായിരുന്നു. നല്ല മഴക്കാറായിരുന്നു. ഒരു 30 സെക്കൻഡ് മാത്രമേ ഭഗവാന്റെ ദർശനം കിട്ടിയുള്ളൂ. അത് കണ്ടു, തിരിച്ചു വന്നു. കുറെ നടന്നും വണ്ടിയിലും റോഡ് ബ്ലോക്ക് വന്ന പാറയിടിച്ചിലും എല്ലാം കൂടെ വന്ന് നല്ലൊരു യാത്രയായിരുന്നു. ഇപ്പോഴും റോഡ് കുറച്ചുകൂടെ മെച്ചമായിട്ടുണ്ട്. ആദികൈലാസവും ശരിക്കുള്ള കൈലാസവും പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ആദികൈലാസം ശരിക്കും ഇന്ത്യയിലാണ്. അവിടുന്ന് ഒരു 60-65 കിലോമീറ്റർ ആണ് കൈലാസം മാനസരോവർ. പിന്നെ ഗവൺമെന്റിന്റെ എന്താണ് സംസാരങ്ങൾ ഇനി പോകുന്നതോടെ ഫ്രണ്ട്ലി അപ്രോച്ച് ആകുമ്പോഴത്തേക്ക് അതുവഴി റോഡൊക്കെ ഇനിയും ഭാവിയിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ സംസാരിച്ച് ഞാൻ അധികം എല്ലാവരുടെ സമയം എടുക്കുന്നില്ല. എനിക്കൊരു 7:00 തിരുവനന്തപുരത്തുണ്ട്, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. വീണ്ടും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എന്നെ വിളിച്ചതിന് വീണ്ടും ഞാൻ ഒന്നേ എല്ലാവരും സന്തോഷവും നന്ദിയും പറയുന്നു. എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. ഗുരുകുല സമ്പ്രദായത്തിൽ യജുർവേദ പഠനത്തോടൊപ്പം ആധുനിക വിദ്യാഭ്യാസവും നൽകി വരുന്ന തൃശൂർ ഇരിങ്ങാലക്കുട കാമകോടി യജുർവേദ പാഠശാലയുടെ കാര്യദർശി ബ്രഹ്മശ്രീ നെടുമ്പള്ളി തരണനല്ലൂർ പത്മനാഭന് ഗോവിന്ദന് സജി നമ്പൂതിരിപ്പാട് അവർക്കാണ് ഇക്കൊല്ലം പുരസ്കാരം സമർപ്പണം നടത്തുന്നത്. ഈ പുരസ്കാരം സമർപ്പിക്കുവാൻ തിരുവിതാംകൂർ രാജകുടുംബം ഇളയ തമ്പുരാൻ ശ്രീ അവിട്ടം തിരുനാൾ ആദിത്യവർമ്മയെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഒപ്പം പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ബ്രഹ്മശ്രീ നെടുമ്പള്ളി തരണനല്ലൂർ ഗോവിന്ദ പത്മനാഭൻ നമ്പൂതിരിപ്പാടിനെ സമൂഹത്തോടെ ഇനി പ്രശസ്തി പത്ര സമർപ്പണമാണ്. അദ്ദേഹത്തിന് പ്രശസ്തി പത്രം നൽകുന്നതിനായി ആദരണീയനായ ജയിൽ DGP ഫോർമർ ജയിൽ DGP അലക്സാണ്ടർ ജേക്കബ് സാറിനെ ക്ഷണിക്കുന്നു. കല്ലറ തുമ്പോട് ശ്രീ മഹാദേവ ക്ഷേത്ര ട്രസ്റ്റ് ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രഥമ ശിവശക്തി പുരസ്കാരത്തിന് ക്ഷേത്രം തന്ത്രി കൂടിയായ ബ്രഹ്മശ്രീ നെടുമ്പള്ളി തരണനല്ലൂർ പത്മനാഭന് ഗോവിന്ദന് നമ്പൂതിരിപ്പാടെന്ന സജീവ നമ്പൂതിരിപ്പാട് തെരഞ്ഞെടുക്കപ്പെട്ടതിലുള്ള സന്തോഷവും നിർവൃതിയും ഇവിടെ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. അവതാര പുരുഷൻ ശ്രീ പരശുരാമ സ്വാമികളാൽ പ്രതിഷ്ഠിതമെന്ന് വിശ്വസിക്കപ്പെടുന്ന ചിരപുരാതനമായ ഈ ക്ഷേത്രത്തിന്റെ ഭരണസമിതി ഏർപ്പെടുത്തിയിരിക്കുന്ന പുരസ്കാരത്തിന് ദേവനിയോഗത്താൽ ആനയിക്കപ്പെട്ട തന്ത്രി പരമ്പരയിൽപ്പെട്ടൊരു മഹത് വ്യക്തിത്വം പുരസ്കാര നിർണയ സമിതിയുടെ ഏകശബ്ദത്തിൽ അർഹനായി എന്നത് ഈശ്വര നിശ്ചയം. സനാതനധർമ്മ പരിപാലനാർത്ഥം ക്ഷേത്രം ട്രസ്റ്റ് ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ പുരസ്കാരം പരശുരാമ പദ്ധതിയിൽ ഉറച്ച തന്ത്രവിദ്യ ജീവിതചര്യയായി കൊണ്ടാടുന്ന ഇദ്ദേഹത്തിന് നൽകുന്നതിൽ ട്രസ്റ്റിന് അത്യധികം ചാരിതാർത്ഥമാണ്. നെടുമ്പള്ളി തരണനല്ലൂർ പത്മനാഭർ നമ്പൂതിരിപ്പാടിന്റെയും സാവിത്രി അന്തർദിനത്തിന്റെയും മകനായ ഇദ്ദേഹം
പ്രശസ്തമായ ഭൗതിക ശാസ്ത്രത്തിൽ ബിരുദവും അധ്യാപന പരിചയ ബിരുദവും നേടി അധ്യാപന രംഗത്ത് പ്രശോഭിക്കുമ്പോഴും വരും തലമുറയ്ക്കായി സനാതന മൂല്യങ്ങൾ പകർന്നു നൽകുവാൻ സംഗമേശ സന്നിധിയായ ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യ ക്ഷേത്രത്തോട് ചേർന്ന് കാമുകോടി യജുർവേദ പാഠശാല നടത്തുന്നു എന്നതും ഇത്തരുണത്തിൽ ഗണനീയമെന്നതുകൊണ്ട് ഈ പുരസ്കാരം തന്ത്രവഴിയിലെ തരുണനെല്ലൂർ പെരുമയ്ക്കായി സമർപ്പിക്കുന്നു. വേദിയിലും സദസ്സിലും ഉള്ള എല്ലാവർക്കും വിനീതമായ നമസ്കാരം. വളരെയധികം സന്തോഷത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതിനുള്ള കാരണം ഈ പുരസ്കാരത്തിന് അർഹനായി എന്നുള്ളതല്ല. വേദ സംരക്ഷണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന ഒരു ഭരണസമിതി ഈ തുമ്പോട് ദേശത്ത് ഉണ്ടായി എന്നുള്ളതാണ്. അതിനാൽ ഈ പുരസ്കാരം നിഷേധിച്ചാൽ അത് തുമ്പോട് മഹാദേവനോടുള്ള നിഷേധമായി മാറും എന്ന ചിന്തയാണ് ഈ പുരസ്കാരം സ്വീകരിക്കാൻ തയ്യാറാകുവാനുണ്ടായ കാരണം. ഇവിടെ രണ്ടു വിഷയങ്ങളാണ് ചിന്തിക്കേണ്ടത്: വേദ സംരക്ഷണത്തിന്റെ ആവശ്യകതയും അതിൽ ക്ഷേത്രത്തിന്റെ പ്രാധാന്യവും. ശാസ്ത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വേദത്തിന്റെ ശബ്ദത്തിനാണ് പ്രാധാന്യം. ശാസ്ത്രത്തിൽ അർത്ഥത്തിനാണ് പ്രാധാന്യം എന്നുണ്ടെങ്കിൽ വേദത്തിന് ശബ്ദത്തിനാണ് പ്രാധാന്യം. അഗ്നി എന്നൊരു പദം വേദത്തിൽ ഉണ്ടെങ്കിൽ അതിനു പകരം പര്യായ പദങ്ങളായ വന്നി തുടങ്ങിയ സംസ്കൃത പദങ്ങളൊന്നും ഉപയോഗിക്കാൻ സാധിക്കില്ല. അഗ്നി എന്ന പദം ഉച്ചരിക്കുന്ന ശബ്ദത്തിനാണ്, ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിനാണ് പ്രാധാന്യം. അതിനാൽ വേദ സംരക്ഷണം ശബ്ദരൂപത്തിൽ ആയിരിക്കണം. സ്വാഭാവികമായും വേദ സംരക്ഷണം വേദത്തെ ഒരു ടെക്സ്റ്റാക്കിയോ അല്ലെങ്കിൽ ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെയോ സൂക്ഷിച്ചു വച്ചാൽ അത് സംരക്ഷിക്കപ്പെട്ടു എന്നൊരു ധാരണ സാധാരണക്കാരിൽ ഉണ്ടാകാം. എന്നാൽ ഭാരതീയമായ ചിന്തയനുസരിച്ച് അത് അത്തരത്തിൽ സംരക്ഷിക്കപ്പെട്ടതായി കണക്കാക്കുകയില്ല. ശിക്ഷ എന്ന വേദാന്തത്തിനെ അടിസ്ഥാനമാക്കി ഓരോ പദവും ഉണ്ടാക്കുന്ന ശബ്ദത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് സംരക്ഷിക്കപ്പെട്ടാൽ മാത്രമേ വേദം സംരക്ഷിക്കപ്പെടുകയുള്ളൂ. അവിടെയും ഒരു സംശയത്തിന് സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്ത് ഡിജിറ്റൽ മാധ്യമങ്ങളിലോ സിഡിയിലോ ഒക്കെ സൂക്ഷിച്ചു വച്ചാൽ പോരെ എന്ന് തോന്നാം. അത്തരത്തിലുള്ള ശബ്ദങ്ങളെ ഭാരതീയമായി ശബ്ദമായി കണക്കാക്കാൻ സാധിക്കുകയില്ല. ശബ്ദത്തിന് നാല് രൂപങ്ങളുണ്ട്: പരാ, പശ്യന്തി, മധ്യമ, വൈഖരി. ഈ സഹസ്രനാമത്തിൽ, ലളിതാ സഹസ്രനാമത്തിലൊക്കെ പറയുന്നുണ്ട് പരാപ്രത്യക്തി രൂപാപശ്യന്തി. അതെല്ലാം ചെയ്തു തന്നെയാണെന്നാണ് പറയുന്നത്. ഈ നാല് രൂപത്തോടു കൂടിയ ശബ്ദത്തിനെ മാത്രമേ ഭാരതീയമായ ചിന്തയിൽ ശബ്ദമായി കണക്കാക്കപ്പെടുകയുള്ളൂ. ഈ നാല് രൂപത്തോടു കൂടിയുള്ള ശബ്ദം ഉൽപ്പാദിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ജീവനുള്ള ഒരു മനുഷ്യ ശരീരത്തിൽ മാത്രമേ സാധിക്കൂ. അതിനാൽ തന്നെ ആണ് വേദ സംരക്ഷണത്തിന്റെ വെല്ലുവിളിയും. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് മുഴുവൻ കാരണമായ ഈ ശബ്ദം ഭാരതത്തിൽ അനുസ്യൂതം നിലനിന്നാലേ ഭാരതത്തിന്റെ ശ്രേയസ്സിന് കാരണമാകൂ എന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ടുതന്നെയാണ് 30 വർഷങ്ങൾക്ക് മുമ്പ് ഇതിന്റെ ഉത്തരവാദിത്വം സെൻട്രൽ ഗവൺമെന്റ് പോലും ഏറ്റെടുത്തത്.
മധ്യപ്രദേശിലെ ഉജ്ജയിനി ആസ്ഥാനമാക്കി വേദത്തിന്റെ ഓറൽ ട്രഡിഷൻ വേദത്തിനെ ശബ്ദരൂപത്തിൽ നിലനിർത്തണം എന്ന ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഏകദേശം 30 വർഷം മുമ്പ് ഉജ്ജയിനിയിൽ അതിനുവേണ്ടി പ്രത്യേക ഒരു സ്ഥാപനവും അതിനുവേണ്ട ഫണ്ടിങ്ങും സർക്കാർ ആരംഭിച്ചത്. ഈ ശബ്ദരൂപത്തിൽ നിലനിർത്തുന്നത് തന്നെയാണ് ഇതിന്റെ വെല്ലുവിളി. ഇത് സാധ്യമാകുക കൃത്യമായ രീതിയിൽ ഉച്ചരിക്കാൻ അധ്യയനം ചെയ്യാൻ സാധിക്കുന്നത് ഏകദേശം 10 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള ഒരു 7 വർഷത്തെ തീവ്രമായ ത്യാഗത്തിന്റെ ഫലമായി മാത്രമേ സാധിക്കൂ. അതിനാൽ തന്നെ ഇത് നിലനിർത്തുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ്. ഇന്ന് സാമ്പ്രദായിക രീതിയിൽ ഈ വേദം സംരക്ഷിക്കപ്പെടുന്ന കൃഷ്ണയജുർവേദം സംരക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥാപനം കേരളത്തിൽ ഇരിങ്ങാലക്കുടയിലും ഋഗ്വേദം സംരക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥാപനം തൃശൂർ നഗരത്തിലും മാത്രമാണ് ഇന്ന് കേരളത്തിലുള്ളത്. അതിനാൽ തന്നെ ഇതിന്റെ നിലനിൽപ്പ് പ്രത്യേകിച്ചും കേരളത്തിന്റെ വേദാലാപന ശൈലി യുണീക്കാണ്, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് അതിന്റെ ഉച്ചാരണം ചെയ്യുന്നത്. അതിനാൽ തന്നെ ഇതിനെ നിലനിർത്തല് വലിയ വെല്ലുവിളിയാണ്. അടുത്തതായി ഈ വേദത്തിന്റെ പ്രാധാന്യം, ഒരു ക്ഷേത്രത്തിന് വേദ സംരക്ഷണത്തിന്റെ ചുമതല ഉത്തരവാദിത്വം ഉണ്ടോ എന്നുള്ളതാണ്. കേരളീയ ക്ഷേത്രങ്ങളിലെ താന്ത്രിക ചടങ്ങുകൾ മുഴുവൻ ത്തിന്റെ അടിസ്ഥാനം വേദത്തിൽ വിധിച്ചിരിക്കുന്ന ശ്രൗതകർമ്മങ്ങളിൽ നിന്നും ഉണ്ടായതാണ്. ശ്രൗതകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് ഒരു പക്ഷേ മനസ്സിലാക്കാൻ സാധിക്കില്ല എങ്കിൽ നിങ്ങൾ കേട്ടിട്ടുള്ള യാഗം, അതിരാത്രം, അഗ്നി, വേദത്തിൽ വിധിച്ചിരിക്കുന്ന കർമ്മങ്ങൾ, അതാണ് ശ്രൗതകർമ്മങ്ങൾ. അതിൽ നിന്നും അടിസ്ഥാനമായ വിഷയങ്ങളെ കടമെടുത്തുകൊണ്ടാണ് ഇന്ന് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്ന പല, കേരളീയ ക്ഷേത്രങ്ങളിൽ അനുഷ്ഠിക്കുന്ന പല താന്ത്രിക കർമ്മങ്ങളും. അതിനാൽ തന്നെ കേരളീയ ക്ഷേത്രത്തിന്റെ ചൈതന്യ വർദ്ധനവിന് കാരണമായ 5 വിഷയങ്ങൾ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്, ആചാര്യ തപസ, ആംന ആചാര്യ തപസ് എന്ന് പറഞ്ഞാൽ ആ പാരമ്പര്യമായ ആചാര്യന്റെ തപസ്, അദ്ദേഹത്തിന്റെ പൂജാവിധാനങ്ങൾ എത്രയും ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്നുവോ അത്രയും ക്ഷേത്രത്തിന്റെ ചൈതന്യം വർദ്ധിക്കും. ആംനായ ജപം, ആംനായം എന്ന് പറഞ്ഞാൽ വേദം, വേദജപം, അതാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്ന കാരണം. മൂന്നാമത് ജപേന നിയമേന ച, ആ ക്ഷേത്രം പ്രഥമ പ്രതിഷ്ഠ നടത്തി അവിടെ നിത്യനിദാനം, മാസവിശേഷം, ആട്ടവിശേഷം ഇതൊക്കെ ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്ന് നിശ്ചയിച്ചിരിക്കുന്ന നിയമവ്യവസ്ഥ അത് പാലിക്കല്. ഉത്സവം അന്നദാനം. അപ്പോ അതിനാൽ തന്നെ വേദ സംരക്ഷണത്തിന് ഒരു ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുണ്ട്. പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായ ശബ്ദമാണ് വേദം, അതിന് കാരണമായ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നതിനുള്ള ശബ്ദമാണ്. അതിനാൽ ആ ശബ്ദം ഉൽപ്പാദിപ്പിക്കുന്നത് വഴി പ്രപഞ്ചത്തിലെ എന്തിനെയും സൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ പിന്നിലെ രഹസ്യം. അതിനാൽ ഈ സത്യം മനസ്സിലാക്കി ഇതിന് ചെറിയ ഒരു പ്രോത്സാഹനം നൽകിയ തുമ്പോട് നിവാസികൾക്ക് ഞാൻ എന്റെ സന്തോഷം അറിയിച്ചുകൊള്ളുന്നു. ഇതുകൂടാതെ വേദത്തിന്റെ ഒരു ക്ഷേത്രത്തിൽ ഉപയോഗിക്കാവുന്ന അനുഷ്ഠാന പ്രയോഗങ്ങളും പല രീതിയിൽ വേദം ക്ഷേത്രത്തിൽ ഉപയോഗിക്കാം. മുറജപം, മുറഹോമം, ത്രിസന്ധ, വേദലക്ഷാർച്ചന തുടങ്ങിയ പല രീതികളിൽ വേദത്തെ ക്ഷേത്രത്തിൽ ഉപയോഗിക്കാം. ഇന്ന് പ്രത്യേകിച്ചും ഇപ്പോൾ തെക്കൻ കേരളത്തിൽ വേദത്തിന്റെ പ്രയോഗം വളരെ കുറവാണ്. ക്ഷേത്രങ്ങളിൽ ആകെ എടുത്തു പറയാവുന്ന ക്ഷേത്രം ചിട്ടയായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം മാത്രമാണ് വേദപ്രയോഗം. തുടർന്ന് അപ്പോൾ ഇനിയുള്ള കാലങ്ങളിൽ അത്തരത്തിലുള്ള അനുഷ്ഠാനങ്ങളും ഈ ക്ഷേത്രത്തിൽ നടന്ന് തുമ്പോട് മഹാദേവന്റെ ചൈതന്യം പരമാവധി ഈ നാടിന് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ ആയി മാറി ഈ നാടിനും ഭക്തജനങ്ങൾക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് മഹാദേവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ അദ്ദേഹത്തിന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു.